നമസ്കാരം. കുറച്ചുനാൾ മുൻപ് വരെ കേരളത്തിന് കുറുവ സംഘം എന്ന പേര് അപരിചിതമായിരുന്നു. ഇപ്പോഴും ഈ സംഘത്തെക്കുറിച്ചും പ്രവർത്തന ശൈലിയെക്കുറിച്ചും വ്യക്തത കുറവുണ്ട് സമൂഹത്തിന്. അതുകൊണ്ട് തന്നെ ഇതിനോടകം പല കഥകളും ഇവരെ പറ്റി പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും അപകടകാരികളായ തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘമാണ് കുറുവ സംഘം എന്ന് പറയുന്നത്. കേരളത്തിന് ഈ പേര് അപരിചിതമായിരുന്നുവെങ്കിലും അടുത്തിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കവർച്ചാ കേസുകളിൽ ഈ സംഘത്തിലുള്ളവർ പ്രതികളാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ കേരളമാകെ ഭയപ്പെടുന്ന കുറുവ സംഘം കോട്ടയത്തും എത്തിയതായി സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം അതിരപ്പുഴ പഞ്ചായത്തിലെ 6 വീടുകളിലുണ്ടായ മോഷണ ശ്രമമാണ് കുറുവ സംഘത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ആയുധവുമായി എത്തിയ 3 സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലായത്. ഇവർ കുറുവ സംഘമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ശില്പ പറഞ്ഞു. 5, 6, 7 വാർഡുകളിലായിട്ടുള്ള വീടുകളിലാണ് മോഷണ ശ്രമം നടന്നത്. 6 വാർഡിലുള്ള യാസിറിന്റെ ഭാര്യയുടെ മെറ്റൽ പാദസരം സ്വർണത്തിന്റേതാണെന്ന് കരുതി ഇവർ അപഹരിക്കുകയും ചെയ്തു. അതേസമയം ഇവരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ പ്രദേശവാസികൾ ആകെ ഭീതിയിലാണ്. ഇവർ വീടുകളിൽ കയറാൻ ശ്രമിച്ചതാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത്. കയ്യിൽ ആയുധങ്ങളും ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ മടിക്കില്ലെന്നാണ് ഭയം. സാധാരണ മോഷണ സംഘങ്ങൾ കയ്യിൽ ആയുധങ്ങൾ കൊണ്ടു നടക്കാറില്ല. അതുകൊണ്ടാണ് ഇത് കുറുവ സംഘമാണെന്ന് ഭയപ്പെടുന്നത്. 5, 6, 7 വാർഡുകൾ ഉൾപ്പെടുന്ന തൃഖേൽ മനയ്ക്കപ്പാടം പ്രദേശങ്ങളിൽ ശനിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു ആയുധങ്ങളുമായി മോഷണ സംഘം എത്തിയത്. 7 വാർഡിലെ യാസ്മിന്റെ വീട്ടിലേക്ക് മോഷണ സംഘം കയറാൻ ശ്രമിച്ചത് വാതിൽ തുറന്നാണ്. എന്നാൽ ഇതിന്റെ ശബ്ദം കേട്ടതോടെ വീട്ടുകാർ എഴുന്നേറ്റു. ഇവർ ശബ്ദം വെച്ചതോടെ സംഘം കടന്നു കളഞ്ഞു. ഏറ്റുമാനർ പോലീസ് ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താനായിട്ടില്ല. അടിവസ്ത്രം മാത്രം ധരിച്ചാണ് സംഘം എത്തിയിട്ടുള്ളത്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തവുമാണ്. വടിവാളും കോടാലിയും അടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. മോഷണ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. തമിഴ്നാട്ടിലെ കുപ്രസിദ്ധമായ കള്ളന്മാരുടെ സംഘമാണ് കുറുവ സംഘം. ഇക്കാര്യം അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും പോലീസ് പറയുന്നു. SHOയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് യോഗം ചേർന്നിരുന്നു. രാത്രികാലങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചത്. അതേസമയം വാർഡുകൾ കേന്ദ്രീകരിച്ച് മൈക്ക് അനൗൺസ്മെന്റും നടത്തിയിട്ടുണ്ട്. ചെറു സംഘങ്ങൾ രൂപീകരിച്ച് സുരക്ഷ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. റെയിൽവേ ട്രാക്കിന്റെ സമീപ പ്രദേശങ്ങളും പോലീസ് പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. വാർഡ് അംഗത്തെ നാട്ടുകാർ പെട്ടെന്ന് കാര്യങ്ങൾ അറിയിച്ചതോടെയാണ് ഇവിടെ വേഗത്തിൽ പോലീസ് എത്തിയത്. ഏതു സമയത്തും ആരെയും എതിർത്തു തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷി ഇവർക്കുണ്ട്. 100 വരുന്ന കച്ചവടക്കാരാണ് കുറുവ സംഘം എന്ന് പറയുന്നത്. പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് വീടുകളിലെത്തി പരസ്പരം മനസ്സിലാക്കും. ആക്രി പെറുക്കാൻ നടക്കുന്നവർ അമ്മിക്കൊത്ത്, വസ്ത്രവ്യാപാരം എന്നിങ്ങനെ വ്യാജനെ മോഷണത്തിനുള്ള വീടുകളും കടകളും കണ്ടുവച്ച് രാത്രിയിൽ മാരകായുധങ്ങളുമായി കവർച്ചയ്ക്കിറങ്ങും. ശരീരം മുഴുവൻ എണ്ണ തേച്ച് മിക്കവാറും അടിവസ്ത്രമോ കൈലിയോ മാത്രം ധരിച്ചാവും മോഷണത്തിന് ഇറങ്ങുക. വീടുകളുടെ മുൻവാതിൽ ആയുധങ്ങൾ കൊണ്ട് തകർത്താണ് മിക്ക മോഷണങ്ങളും നടത്തുക. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും സേലത്തും മോഷ്ടാക്കൾ മാത്രം താമസിക്കുന്ന തിരുട്ട് ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നുള്ളവർക്കാണ് കുറുവ സംഘം എന്ന് പേരിട്ടിരിക്കുന്നത്. ഇവരുടെ കരുത്തുകൊണ്ടും മോഷണ രീതിയിലെ പ്രത്യേക കൊണ്ടും തമിഴ്നാട്ടിലെ ഇന്റലിജൻസ് പോലീസാണ് ഇവരെ കുറിച്ച് കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചത്. 40, 50 അംഗങ്ങളുള്ള സംഘമായാണ് ഇവർ മോഷണത്തിനിറങ്ങുക. മോഷണത്തിനിരയാക്കുന്നവരെ കൊലപ്പെടുത്തുകയോ മാരക രീതിയിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നത് കുറുവ സംഘത്തിന്റെ ഹരമാണ്. കൊല്ലും കൊലയും ആയുധ പ്രയോഗങ്ങളും പരിശീലിച്ച നല്ല കായിക ശക്തിയുള്ളവരാണ് കുറുവ സംഘം എന്ന് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.